വിശദമായി ജിഷയുടെ കൊലപാതകത്തിൽ കസ്റ്റഡിയിലായ രണ്ട് പേർ പ്രതികളല്ല എന്ന് സൂചന. സമീപത്തെ സിസിടിവിയിലെ ദൃശ്യങ്ങൾ പോലീസ് പരിശോധിക്കുന്നു. വിവരങ്ങളുമായി ഉമേഷ് ചേർന്നു. ഉമേഷ്, നിലവിൽ കസ്റ്റഡിയിലുള്ള രണ്ട് പേർ പ്രതികളല്ലെന്ന സൂചനകളാണ് ലഭിക്കുന്നത്. ഇത് ഔദ്യോഗികമായി പോലീസ് സ്ഥിരീകരിച്ചിട്ടുണ്ടോ? മനു, ഔദ്യോഗികമായിട്ട് പോലീസ് മാധ്യമങ്ങളോട് അക്കാര്യം പങ്കുവച്ചിട്ടില്ല. എങ്കിലും പോലീസ് ഏതാണ്ട് ആ നിഗമനത്തിൽ എത്തി എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന സൂചനകൾ. രണ്ടുപേരെയും മണിക്കൂറുകളായി പോലീസ് ചോദ്യം ചെയ്ത് വരികയാണ്. എന്നാൽ അതിൽ കാര്യമായി ഇവർക്ക് പങ്കുള്ളതായി അല്ലെങ്കിൽ കുറ്റകൃത്യം ഇവർ ചെയ്തതായുള്ള സൂചനയല്ല പോലീസിന് ലഭിക്കുന്നത്. ഇവർ ഈ കുറ്റം ചെയ്തിട്ടില്ല എന്ന നിഗമനത്തിൽ തന്നെയാണ് പോലീസ് എത്തിയിട്ടുള്ളത്. അതേസമയം തന്നെ സിസിടിവി ദൃശ്യങ്ങളും പോലീസ് പരിശോധിക്കുന്നുണ്ട്. ഈ വീടിന്റെ, ഈ ജിഷ താമസിച്ചിരുന്ന വീടിനോട് ചേർന്നുള്ള വീട്ടിൽ ഒരു പുറത്തേക്ക് നിൽക്കുന്ന രീതിയിൽ ഒരു സിസിടിവി സ്ഥാപിച്ചിരുന്നു. ഈ സിസിടിവിയിൽ ചില ദൃശ്യങ്ങൾ പതിഞ്ഞതായി സമീപവാസികൾ തന്നെ പോലീസിനോട് പറഞ്ഞിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ സിസിടിവി പോലീസ് ശേഖരിക്കുകയും ഇതിലെ ദൃശ്യങ്ങൾ പോലീസ് പരിശോധിക്കുകയും ചെയ്തു. ഈ സിസിടിവിയിൽ ഒരു വ്യക്തിയുടെ ദൃശ്യം പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. അയാൾ തന്നെയാണോ പ്രതി എന്നുള്ളതാണ് ഇനി അറിയേണ്ടത്. സമയവും സന്ദർഭവും വെച്ച് നോക്കുമ്പോൾ അതിനുള്ള സാധ്യതകൾ പോലീസ് തള്ളിക്കളയുന്നില്ല. ആ ദൃശ്യത്തിലുള്ള ആൾ മലയാളിയാണോ അതോ ഇതര സംസ്ഥാനക്കാരനാണോ എന്നും തിരിച്ചറിയേണ്ടതുണ്ട്. എന്തായാലും ഇപ്പോൾ അത്തരത്തിൽ ഒരു നിർണായകമായ ഒരു തെളിവ് പോലീസിന് ലഭിച്ചിട്ടുണ്ട്. അതിലാണ് ഇനി വ്യക്തത വരുത്തേണ്ടത്. അതേസമയം കസ്റ്റഡിയിൽ എടുത്ത് ചോദ്യം ചെയ്തവർക്ക് ഇതിൽ പങ്കില്ല എന്ന രീതിയിൽ തന്നെയാണ് സൂചനകൾ പുറത്തു വരുന്നത്. ഉമേഷ്, ആ ഒരു തെളിവിൽ നിന്നാണോ, ആ സിസിടിവി ദൃശ്യത്തിൽ നിന്നാണോ പ്രതി ഒരാളാണെന്നും നിലവിൽ കസ്റ്റഡിയിൽ എടുത്തവർക്ക് അതിൽ പങ്കില്ല എന്ന നിഗമനത്തിലേക്കും പോലീസ് നീങ്ങുന്നത്? അത് ഒരു കാരണമായിരുന്നിരിക്കാം. സിസിടിവി ദൃശ്യത്തിൽ ഒരാളുടെ, ഒരു വ്യക്തിയുടെ ദൃശ്യം മാത്രമാണ് അതിൽ പതിഞ്ഞിരിക്കുന്നത്. അതേസമയം കസ്റ്റഡിയിലെടുത്തവരെ വിശദമായി പോലീസ് ചോദ്യം ചെയ്യുകയുണ്ടായി. ഇവർക്ക് രണ്ടുപേർക്കും ഇതിൽ പങ്കില്ല എന്ന് തന്നെയാണ് പോലീസിന്റെ ഒരു നിഗമനം. കാരണം അതുമായി ബന്ധപ്പെട്ട തെളിവുകളൊന്നും തന്നെ, അല്ലെങ്കിൽ അത്തരത്തിലുള്ള മൊഴികളൊന്നും തന്നെ പോലീസിന് ലഭിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ സിസിടിവി കേന്ദ്രീകരിച്ച്, അതിൽ കാണുന്ന വ്യക്തിയെ കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെ അന്വേഷണം മുൻപോട്ട് പോകുന്നത്. കൂടാതെ സമീപവാസികളുടെ മൊഴിയും, പ്രധാനപ്പെട്ട മൊഴിയും പോലീസ് മുഖവിലയ്ക്ക് എടുത്തിട്ടുണ്ട്. കാരണം അവിടെ നിന്ന് ശബ്ദം കേട്ടിരുന്നതായി പലരും പറഞ്ഞിട്ടുണ്ട്. അവരുടെ മൊഴിയും സിസിടിവിയിൽ കാണുന്ന ദൃശ്യവും അതിന്റെ സമയവും എല്ലാം കൂടി ചേർത്താണ് പോലീസ് ഇപ്പോൾ പരിശോധിച്ചു വരുന്നത്. എന്തായാലും ഈ രണ്ടുപേരെ വിട്ടയക്കും എന്ന രീതിയിൽ തന്നെയാണ്, അതിന്റെ സൂചനകൾ തന്നെയാണ് വരുന്നത്. പോലീസ് അക്കാര്യം സ്ഥിരീകരിച്ചിട്ടില്ലെങ്കിൽ തന്നെയും അത്തരത്തിലൊരു നിഗമനത്തിലാണ് പോലീസ് ഇപ്പോൾ എത്തിയിട്ടുള്ളത്. തീർച്ചയായിട്ടും ഉമേഷാണ് കൊച്ചിയിൽ നിന്നും വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഉമേഷ്, കൂടുതൽ വിവരങ്ങൾക്കായി എത്താം. ഇപ്പോൾ സമീർ കൂടി ചേരുന്നുണ്ട് പെരുമ്പാവൂരിൽ നിന്നും. സമീർ, അവിടുത്തെ അന്വേഷണ ഉദ്യോഗസ്ഥരുടെ യോഗം ചേരുന്നുണ്ടായിരുന്നല്ലോ, അത് അവസാനിച്ചോ? ആ യോഗത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള കാര്യങ്ങൾ വെളിവായിട്ടുണ്ടോ? മനു, മൂന്നരയോടുകൂടെ ആരംഭിച്ച യോഗമാണ് ഇപ്പോഴും തുടരുന്നത്. നീണ്ടു നിൽക്കുന്ന യോഗം ആണ് ഇപ്പോൾ. മൂന്നരയ്ക്ക് ആരംഭിച്ച യോഗം ഇപ്പോഴും തുടരുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം തന്നെ ഇന്നത്തെ ഈ യോഗത്തിൽ ചർച്ചയായിട്ടുണ്ട് എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പിടിച്ചെടുത്ത തെളിവുകളും അതോടൊപ്പം തന്നെ ആയുധങ്ങളടക്കം പോലീസ് കണ്ടെടുത്തിരുന്നു. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും, ഒപ്പം ഇന്ന് കസ്റ്റഡിയിലെടുത്ത ഈ രണ്ട് വ്യക്തികളെ സംബന്ധിച്ചുമാണ് പോലീസ് പ്രധാനമായും അവരുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പോലീസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത്തരത്തിലുള്ള കാര്യങ്ങളും അതോടൊപ്പം തന്നെ നേരത്തെ ഐ ജി പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം, മൂന്ന് ദിവസത്തിനകം തന്നെ പ്രതിയെ പിടികൂടാൻ കഴിയും എന്നാണ് ഐ ജി വ്യക്തമാക്കിയത്. അത്തരത്തിൽ ഉള്ള സൂചനകളും തെളിവുകളും ഒക്കെ സാധ്യത തെളിവുകളുടെ ഒക്കെ അടിസ്ഥാനത്തിലാണ് പോലീസ് ഇത്തരത്തിലുള്ള ഒരു കാര്യം ഉറപ്പു പറയുന്നത്. അതുകൊണ്ട് തന്നെ വ്യക്തമായ സൂചന പോലീസിന് ലഭ്യമായിട്ടുണ്ട് എന്നാണ് നമുക്ക് അനുമാനിക്കാൻ കഴിയുന്നത്. എന്നാൽ ഇന്ന് രാവിലെ 10:30 രണ്ട് പേരെ കസ്റ്റഡി എടുത്തിരുന്നു. ആ രണ്ടുപേരെയും നീണ്ടു നിൽക്കുന്ന ചോദ്യം ചെയ്യൽ തുടരുന്നു. അവർ പ്രതികൾ എന്ന് സംശയിക്കുന്ന ഈ രണ്ടുപേരെയും വിട്ടയക്കാൻ പോലീസ് കൂട്ടാക്കിയിട്ടില്ല. അവരെ ഇപ്പോഴും ചോദ്യം ചെയ്യുന്നു എന്ന് തന്നെയാണ് എ ഡി ജി പിയും വ്യക്തമാക്കിയിട്ടുള്ളത്. എ ഡി ജി പി കെ പത്മകുമാറിന്റെ നേതൃത്വത്തിലുള്ള യോഗമാണ് ഈ അന്വേഷണ പുരോഗതിയുടെ വിലയിരുത്തലാണ് ഇപ്പോഴും തുടരുന്നത്. യോഗം എപ്പോൾ അവസാനിക്കുമെന്ന് സംബന്ധിച്ച് ഒരു വ്യക്തത ഇപ്പോഴും ഇല്ല. ഏതായാലും ഈ പ്രശ്നവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പുറത്ത് ഈ പോലീസ് ഡിവൈഎസ്പിയുടെ ഓഫീസിന് പുറത്ത് വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. സംസ്ഥാനത്ത് ഉടനീളം ഉയരുന്ന പ്രതിഷേധം ശക്തമാവുന്നു. ഇനി വൈകിട്ട് ഇപ്പോൾ നടക്കുന്ന വിവിധ സന്നദ്ധ സംഘടനകളുടെ പ്രതിഷേധമാണ് ഉയരുന്നത്. അതിനുശേഷം വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിഷേധവും പെരുമ്പാവൂരിൽ അരങ്ങേറും. ഇത്തരത്തിൽ വിവിധ തരത്തിലുള്ള പ്രതിഷേധങ്ങളും ശക്തമാവുന്നുണ്ട്. യോഗം ഇപ്പോഴും പുരോഗമിക്കുകയാണ്. ഈ യോഗത്തിൽ എടുത്തിട്ടുള്ള തീരുമാനവും അതോടൊപ്പം തന്നെ ഈ അന്വേഷണ സംഘത്തിന്റെ വിലയിരുത്തലും കൂടി എ ഡി ജി പിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഈ യോഗശേഷം എ ഡി ജി പി പത്മകുമാർ മാധ്യമങ്ങളെ കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. യോഗം ഇപ്പോഴും തുടരുകയാണ് മനു.
വാർത്തകളിലേക്ക്. ഉമ്മൻചാണ്ടിയുടെ ഭരണത്തിൽ ക്രിമിനലുകൾ സംരക്ഷിക്കപ്പെടുകയാണെന്ന് പിണറായി വിജയൻ. അന്വേഷണം വൈകിപ്പിക്കുന്നത് എന്തുകൊണ്ടെന്നും സ്ത്രീ സുരക്ഷയില്ലാത്ത നാടായി കേരളം മാറുകയാണെന്നും പിണറായി പറഞ്ഞു. ഒരു പെൺകുട്ടിക്ക് സ്വന്തം വീട്ടിൽ ഇരുന്ന് പഠിക്കാൻ പറ്റാത്ത സാഹചര്യമല്ലേ ഉണ്ടായിരിക്കുന്നത്? എത്ര ക്രൂരം ബീഭത്സം ആ കൊല! എന്താണ് നാട്ടിൽ സംഭവിക്കുന്നത്? എവിടെയും കുടുങ്ങി കഴിഞ്ഞാടാം. നമ്മുടെ പെൺകുട്ടികൾക്ക് എവിടെ രക്ഷ? എന്ത് രക്ഷ നൽകാൻ ഇവിടുത്തെ ആഭ്യന്തര വകുപ്പിനും യു ഡി എഫ് ഗവൺമെന്റിനും സാധിച്ചു? പെരുമ്പാവൂർ കൊലപാതകത്തിൽ അന്വേഷണം ശരിയായ ദിശയിലാണ് നടക്കുന്നതെന്നും പ്രതികളെ എത്രയും വേഗം പിടികൂടുമെന്നും ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞു. എനിക്ക് തോന്നുന്നില്ല, കാരണം സംഭവം ഉണ്ടായ ദിവസം തന്നെ ഐ ജി എസ് പി അവിടെ പോയിരുന്നു, പിറ്റേ ദിവസം ഐ ജി അവിടെ ചെന്നിരുന്നു. കെമിക്കൽ എക്സാമിനേഷൻസ് തുടങ്ങിയിട്ടുള്ള പ്രാഥമികമായി പോസ്റ്റ്മോർട്ടം, അതിൻ്റെ റിപ്പോർട്ട് കിട്ടുക തുടങ്ങിയിട്ടുള്ള എല്ലാ നടപടികളും പൂർത്തിയായ ശേഷം അന്വേഷണം അത് നല്ല നിലയിൽ മുന്നോട്ട് പോവുകയാണ്. പക്ഷേ ഈ അന്വേഷണം ഏത് രീതിയിൽ നടത്തുന്നു എന്ന് പലപ്പോഴും പോലീസിന് പൊതുജനങ്ങളെ അറിയിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. അങ്ങനെ മാധ്യമങ്ങളെ അറിയിക്കുമ്പോൾ പലപ്പോഴും കേസിലെ പ്രതികൾക്ക് അത് ഗുണകരമായി മാറും. അതുകൊണ്ടാണ് പല വിവരങ്ങളും പുറത്തു വരാത്തത്. 28-ാം തീയതി നടന്ന സംഭവത്തോട് അനുബന്ധമായി നടക്കേണ്ട പോലീസ് ഇൻവെസ്റ്റിഗേഷൻ്റെ എല്ലാ നടപടികളും മുന്നോട്ട് പോയിട്ടുണ്ട്. വൈകാതെ പ്രതിയെ കണ്ടെത്താൻ കഴിയുമെന്നാണ് വിശ്വസിക്കുന്നത്. പെരുമ്പാവൂർ സംഭവം വളരെയധികം വേദനിപ്പിക്കുന്നതാണെന്ന് രാഹുൽ ഗാന്ധി. സംഭവത്തെക്കുറിച്ച് കെ പി സി സി അധ്യക്ഷൻ വി എം സുധീരനുമായി ആശയവിനിമയം നടത്തിയതായും രാഹുൽ ഗാന്ധി പറഞ്ഞു. മറ്റു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ പെരുമ്പാവൂർ സംഭവത്തിൽ സ്വമേധയാ കേസെടുത്തിരിക്കുന്നു. വിവരങ്ങളുമായി ദില്ലിയിൽ നിന്നും എം സന്തോഷ് ചേരുന്നുണ്ട്. സന്തോഷ്, വിവരങ്ങൾ എന്താണ്? മനു, രാജ്യത്തെ നടുക്കിയ ജിഷ കൊലപാതകത്തിൽ ദേശവ്യാപകമായ പ്രതിഷേധമാണ് ഉയരുന്നത്. സംഭവത്തിൽ നടുക്കം രേഖപ്പെടുത്തിയ ദില്ലി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ കൂട്ടായ പ്രവർത്തനമാണ് ആവശ്യമെന്ന് രാവിലെ തന്നെ പ്രതികരിച്ചു. ഇതിനുശേഷമാണ് ദേശീയ തലത്തിൽ ഈ വിഷയം വലിയ രീതിയിലുള്ള ചർച്ചയായത്. സംഭവത്തിൽ സ്വമേധയാ കേസെടുത്ത ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ സംസ്ഥാന സർക്കാരിന് നോട്ടീസ് അയച്ചിട്ടുണ്ട്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആവശ്യം ഈ കേസന്വേഷണം ക്രൈംബ്രാഞ്ചിനെ ഏൽപ്പിക്കണമെന്നതുൾപ്പെടെയുള്ള ആവശ്യങ്ങളാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ഇപ്പോൾ സർക്കാരിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ദേശീയ വനിതാ കമ്മീഷനും സംസ്ഥാനത്തോട് പ്രത്യേകം റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതോടൊപ്പം തന്നെ വിവിധ രാഷ്ട്രീയ നേതാക്കളും ഈ വിഷയത്തിൽ പ്രതികരിച്ചു. ബി ജെ പി നേതൃത്വത്തിന്റെ പ്രതികരണം ഇങ്ങനെയായിരുന്നു: സംസ്ഥാന സർക്കാരിന്റെ പിടിപ്പ് കേടാണ് ഇത്തരം വിഷയത്തിലേക്ക് നയിച്ചതെന്നും അതോടൊപ്പം തന്നെ അന്വേഷണത്തിൽ തുമ്പുണ്ടാക്കാൻ കഴിയാത്തത് പോലീസിന്റെ വീഴ്ചയാണെന്ന് ബി ജെ പി ദേശീയ വക്താവ് കൂടിയായ മീനാക്ഷി ലേഖി പ്രതികരിച്ചു. കോൺഗ്രസ് ഉപാധ്യക്ഷൻ രാഹുൽ ഗാന്ധിയും പ്രതികരണവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. സംഭവം നടുക്കം രേഖപ്പെടുത്തിയ രാഹുൽ ഗാന്ധി ഈ വിഷയത്തിൽ സംസ്ഥാന അധ്യക്ഷൻ, കെ പി സി സി അധ്യക്ഷൻ വി എം സുധീരനോട് സംസാരിച്ചിട്ടുണ്ടെന്നും സംസ്ഥാന സർക്കാർ ഉചിതമായ നടപടി സ്വീകരിക്കുമെന്നാണ് രാഹുൽ ഗാന്ധി പ്രതികരിച്ചത്. അതോടൊപ്പം തന്നെ ദേശീയ മാധ്യമങ്ങളിലും വലിയ രീതിയിൽ തന്നെ ഈ വിഷയം ഉയർന്നു വന്നിട്ടുണ്ട്. മനു, സന്തോഷം. അതായത് പെരുമ്പാവൂരിലെ സംഭവം ദേശീയ തലത്തിലേക്ക് ശ്രദ്ധിക്കപ്പെടുന്നു, ആ പ്രതിഷേധങ്ങൾ ദേശീയ തലത്തിൽ ഏറ്റെടുക്കുന്നു എന്നതിന്റെ സൂചനകളാണോ ലഭിക്കുന്നത്? തീർച്ചയായും മനു, ജിഷയെ കേരള നിർഭയ എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ ദേശീയ മാധ്യമങ്ങൾ ഉൾപ്പെടെ വിശേഷിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ വിവിധ തരത്തിലുള്ള പ്രതികരണങ്ങൾ സമൂഹ മാധ്യമങ്ങളിലും അതോടൊപ്പം തന്നെ രാഷ്ട്രീയ നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്നെല്ലാം ഉയർന്നു വരുന്നുണ്ട്. ഇത്തരം മാധ്യമ ശ്രദ്ധ വാർത്തകൾ ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് ദേശീയ വനിതാ കമ്മീഷനും അതോടൊപ്പം തന്നെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനും ഈ വിഷയത്തിൽ അടിയന്തരമായി ഇടപെടുകയും സംസ്ഥാന സർക്കാരിനോട് റിപ്പോർട്ട് ആവശ്യപ്പെടുകയും ചെയ്തത്. അതോടൊപ്പം തന്നെ കോൺഗ്രസ് ഉപാധ്യക്ഷൻ രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള ദേശീയ നേതാക്കൾ ഈ വിഷയത്തിൽ പ്രതികരിക്കുകയും ചെയ്തിട്ടുള്ളത്. ഏതായാലും ഇത് പീപ്പിൾ ടി വി ഇത്തരത്തിലുള്ള ഒരു വാർത്ത അല്ലെങ്കിൽ ഈ ജിഷയുടെ ജനിപ്പിക്കുന്ന കൊലപാതകത്തിന്റെ വാർത്ത പുറത്തു കൊണ്ടുവന്നതിന് ശേഷം ദേശീയ മാധ്യമങ്ങൾ ഉൾപ്പെടെ ഇത് വലിയ രീതിയിൽ തന്നെ കൈകാര്യം ചെയ്യുന്നു. അത്തരത്തിലാണ് ഈ വിഷയത്തിൽ ഇപ്പോൾ ഒരു ദേശീയ ശ്രദ്ധ കൈവന്നിരിക്കുന്നത്. മനു, തീർച്ചയായിട്ടും സന്തോഷമാണ്. ദില്ലിയിൽ നിന്ന് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ദേശീയ തലത്തിൽ പെരുമ്പാവൂർ സംഭവം ദേശീയ മാധ്യമങ്ങൾ വരെ വലിയ രീതിയിൽ റിപ്പോർട്ട് ചെയ്യുന്നു. ദേശീയ തലത്തിൽ പ്രതിഷേധങ്ങൾ ഉണ്ടാകുന്നു, നേതാക്കന്മാരുടെ പ്രതികരണങ്ങൾ വരുന്നു. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ സ്വമേധയാ വിഷയത്തിൽ കേസെടുത്തിരിക്കുന്നു. രാഹുൽ ഗാന്ധി വി എം സുധീരനുമായി സംസാരിച്ചു. സർക്കാർ കൃത്യമായ നടപടികൾ സ്വീകരിക്കുമെന്ന് അദ്ദേഹം ഉറപ്പു നൽകിയതായി രാഹുൽ ഗാന്ധി പറയുന്നു. സർക്കാരിൻ്റെ പിടിപ്പുകേടാണ് സംഭവത്തിന് പിന്നിലെന്ന് ബി ജെ പി പ്രതികരിച്ചിരിക്കുന്നു. അങ്ങനെ വലിയ പ്രതിഷേധങ്ങൾ സംസ്ഥാന തലത്തിലും ദേശീയ തലത്തിലും ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന കാഴ്ചകളാണ് ഇപ്പോൾ ഈ ജിഷയുടെ ദാരുണമായ കൊലപാതകത്തിന്
കൊലപാതക വാർത്തയുമായി ബന്ധപ്പെട്ട് പീപ്പിൾ ടി വി ഇതുമായി ബന്ധപ്പെട്ട സമഗ്രമായ വിവരങ്ങളാണ് പ്രേക്ഷകരിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ ഇന്നലെ തുടങ്ങിയ ക്യാമ്പയിൻ ജസ്റ്റിസ് ഫോർ ജിഷ എന്ന ഹാഷ്ടാഗ് ക്യാമ്പയിൻ ഇപ്പോഴും തുടരുകയാണ്. ഈ വാർത്ത ഇന്നലെ വരെ ഏറ്റെടുക്കാൻ കഴിയാതിരുന്നവരും ഞങ്ങൾ ഈ വാർത്തയുമായി മുന്നോട്ട് പോയതോടെ ഏറ്റെടുക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തുകയും അങ്ങനെ അതിൻ്റെ തുടർ വാർത്തകൾ മറ്റു പല മാധ്യമങ്ങളിലൂടെയും വരികയൊക്കെ ചെയ്യുന്ന ഒരു സാഹചര്യം, അങ്ങനെ വലിയൊരു ഒരു വലിയ വിഷയമായി പീപ്പിൾ ടി വി ജിഷയുടെ ദാരുണമായ കൊലപാതകവുമായി ആ വാർത്തയുമായി തന്നെ മുന്നോട്ട് പോവുകയാണ്. ഞങ്ങളോടൊപ്പം പ്രേക്ഷകരും എല്ലാവരും പ്രതികരിക്കണം, ഞങ്ങളോടൊപ്പം ഞങ്ങളുടെ ഈ ക്യാമ്പയിനിൽ പങ്കുചേരണം. നമ്മുടെ സഹോദരിമാർക്ക് കേരളത്തിൽ സുരക്ഷിതമായി അവരുടെ വീടുകളിലും പൊതുസ്ഥലങ്ങളിലും ഇരിക്കാനും നടക്കാനുമുള്ള ഒരവസരം ഉണ്ടാകണം. അതിനുവേണ്ടി തന്നെയാണ് ഇത്തരത്തിലൊരു ക്യാമ്പയിനുമായി പോകുന്നത്. സ്വന്തം വീട്ടിൽ പോലും സുരക്ഷിതരല്ല കേരളത്തിലെ സ്ത്രീകൾ എന്ന സന്ദേശം പെരുമ്പാവൂരിലെ ഈ ദാരുണമായ സംഭവം നൽകുമ്പോൾ അതിനെതിരെ പ്രതികരിക്കേണ്ടത് ഓരോരുത്തരുടെയും കടമയാണ്. ഒരു മാധ്യമ ധർമ്മമാണ് ഞങ്ങൾ നിർവഹിക്കുന്നത് എന്ന വ്യക്തമായ ബോധ്യത്തോടെയാണ് പീപ്പിൾ ടി വി ഇതുമായി മുന്നോട്ട് പോകുന്നത്. ദില്ലിയിൽ പീഡനത്തിനിരയായ ജ്യോതി സിംഗിൻ്റെ അമ്മ വരെ, നിർഭയയുടെ അമ്മ വരെ ഈ വിഷയത്തിൽ പ്രതികരിക്കുകയുണ്ടായി. വലിയ പ്രതികരണങ്ങൾ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഉയർന്നു വരുന്നു. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം വലിയ പ്രതിഷേധത്തിൻ്റെ അലയൊലികൾ ആഞ്ഞടിക്കുന്നു. തിരുവനന്തപുരത്തും കൊച്ചിയിലും കോഴിക്കോടും വലിയ പ്രതിഷേധ കൂട്ടായ്മകൾ, മാർച്ചുകൾ ഒക്കെ നടക്കുന്നു. നവമാധ്യമങ്ങളിലൂടെയും ഒക്കെ വലിയ തോതിൽ ജനം ഇതിനെതിരെ പ്രതികരിക്കുന്നു. ഒപ്പം നിഷ്ക്രിയത്വം പാലിച്ച പോലീസിനെതിരെയും വലിയ വിമർശനങ്ങൾ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വരുന്നു. ഇന്ന് ഒടുവിൽ 5 ദിവസങ്ങൾക്ക് ശേഷമാണ് സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്ന് ഒരു പ്രതികരണം വരുന്നത്, ആഭ്യന്തരമന്ത്രിയുടെ ഭാഗത്തു നിന്ന് ഒരു പ്രതികരണം വരുന്നത്. കഴിഞ്ഞ 4 ദിവസവും മിണ്ടാതിരുന്നവർ വാർത്ത പുറത്തായതോടെ മറ്റു മാർഗങ്ങളില്ലാതെ പ്രതികരിക്കുന്നൊരവസ്ഥ. ആഭ്യന്തരമന്ത്രിക്ക് അവരുടെ അമ്മയെ കാണാതെ, ജിഷയുടെ അമ്മയെ കാണാതെ തിരികെ പോരേണ്ടി വരുന്ന പ്രതിഷേധത്തെ തുടർന്ന് തിരികെ പോരേണ്ടി വരുന്ന അവസ്ഥകളൊക്കെ സംഭവിക്കുന്നു. ഒപ്പം ഈ വാർത്ത സമഗ്രമായി റിപ്പോർട്ട് ചെയ്ത കൈരളി ടി വിയുടെ വാർത്താ സംഘത്തിന് നേരെ കോൺഗ്രസ് പ്രവർത്തകരുടെ ആക്രമണം, അങ്ങനെ വലിയ സംഭവങ്ങളാണ് പെരുമ്പാവൂരിലും ഒക്കെ വിവിധ ഭാഗങ്ങളിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. പീഡനത്തിനിരയായ ജ്യോതി സിംഗിൻ്റെ അമ്മ പ്രതികരിക്കുകയുണ്ടായി. ഇത്തരത്തിൽ സിസ്റ്റം മാറിയില്ലെങ്കിൽ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ആവർത്തിക്കുമെന്നായിരുന്നു ആ അമ്മയുടെ പ്രതികരണം. केस में इतना घिनौना अपराध हुआ, आज 4 साल से हम लड़ रहे हैं, फिर वो ऐसे ही घटना हुई. तो अगर ऐसे घटनाओं से हमारा सिस्टम सबक नहीं लेगा तो कब लेगा? कितने महिलाएं बचिया हमारी बलि चलेगी. ദേശീയ ശരാശരിയേക്കാൾ ഉയർന്നതാണ് കേരളത്തിലെ ബലാത്സംഗം നിരക്കുന്ന ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്കുകൾ. തൊട്ടടുത്ത സംസ്ഥാനമായ തമിഴ്നാടിനേക്കാൾ 6 ഇരട്ടി ബലാത്സംഗം കേരളത്തിൽ നടക്കുന്നെന്നും റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു. തൊട്ടടുത്ത സംസ്ഥാനമായ തമിഴ്നാടിനേക്കാൾ 6 ഇരട്ടി ബലാത്സംഗം നിരക്ക് കൂടുതലാണ് കേരളത്തിലെന്ന് ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്കുകൾ വ്യക്തമാക്കുന്നു. 100,000 പേരിൽ 63 വനിതകളാണ് പീഡനത്തിനിരയാകുന്നത്. ദേശീയ ശരാശരി 56.6 നിൽക്കുമ്പോഴാണ് ഈ കണക്കുകൾ ഞെട്ടലുണ്ടാക്കുന്നത്. തൊട്ടടുത്ത സംസ്ഥാനമായ തമിഴ്നാട്ടിൽ 100,000 പേരിൽ 18 വനിതകൾ മാത്രമാണ് പീഡനത്തിനിരയാകുന്നതെന്നും കണക്കുകൾ പറയുന്നു. മദ്യത്തിൻ്റെയും മയക്കുമരുന്നുകളുടെയും ഉപയോഗം മൂലമുള്ള അതിക്രമങ്ങളാണ് ഇവയിൽ അധികവും. രാജ്യത്ത് ബൗദ്ധിക ജീവിത നിലവാരത്തിൽ മുന്നിൽ നിൽക്കുന്ന ജനതയെന്ന് അവകാശപ്പെടുന്ന നാടാണ് കേരളം. പകുതിയിലധികം സ്ത്രീ ജനതയുള്ള സംസ്ഥാനം, മികച്ച സ്ത്രീ ശാക്തീകരണ സംവിധാനം, ജനാധിപത്യ സംവിധാനത്തിൽ മികച്ച സ്ത്രീ പങ്കാളിത്തം, സ്ത്രീ സാക്ഷരതയിൽ മുന്നിൽ, അങ്ങനെ അവകാശവാദങ്ങൾ ഏറെയുണ്ടെങ്കിലും വനിതകൾക്കെതിരെയുള്ള അതിക്രമത്തിൽ കേരളം തലകുനിച്ചു നിൽക്കുകയാണ്. എല്ലാ കാര്യത്തിലും കേരളത്തേക്കാൾ ഏറെ പിന്നിലുള്ള തമിഴ്നാട് പോലും സ്ത്രീ സുരക്ഷയുടെ കാര്യത്തിൽ എത്രയോ ഭേദമാണെന്ന് ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്കുകൾ തന്നെ സൂചിപ്പിക്കുന്നു. കേരളത്തിൽ കഴിഞ്ഞ 10 വർഷത്തിനിടെ 10 ഇരട്ടി വർധനയാണ് ലൈംഗിക പീഡന പരാതികളിൽ ഉണ്ടായത്. വനിതകൾക്കെതിരെയുള്ള മറ്റതിക്രമങ്ങളിലും കേരളം മുന്നിട്ട് നിൽക്കുന്നു. സ്ത്രീകൾക്കെതിരായ അതിക്രമത്തിൽ 299% ദേശീയ ശരാശരി. തമിഴ്നാട്ടിൽ കേവലം 38% മാത്രമാണെങ്കിൽ കേരളത്തിൽ ഇത് 210%. ന്യൂസ് ഡെസ്ക്. പെരുമ്പാവൂർ കൊലപാതകത്തിൽ നടപടി ആവശ്യപ്പെട്ട് വിവിധ സ്ഥലങ്ങളിൽ വലിയ പ്രതിഷേധങ്ങൾ, കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പ്രതിഷേധ കൂട്ടായ്മകൾ ഒക്കെയാണ് സംഭവിച്ചത്. കോഴിക്കോട് ഫേസ്ബുക്ക് കൂട്ടായ്മയുടെയും മാധ്യമ പ്രവർത്തകരുടെയും നേതൃത്വത്തിൽ വലിയ പ്രതിഷേധം നടന്നു. തിരുവനന്തപുരത്ത് സ്ത്രീ സംഘടനകളുടെയും ഒപ്പം തന്നെ വിദ്യാർത്ഥി സംഘടനകളുടെയും ഒക്കെ നേതൃത്വത്തിൽ വലിയ പ്രതിഷേധം. കൊച്ചിയിൽ നിയമ വിദ്യാർത്ഥികളുടെയും അഭിഭാഷകരുടെയും പ്രതിഷേധം. കേരളം മുഴുവൻ ജിഷയ്ക്ക് നീതിക്ക് എന്ന ഒരൊറ്റ വാചകവുമായി മുന്നോട്ട് പോവുകയാണ്. ഈ ഒരു വിഷയത്തിൽ നീതി ലഭിക്കും വരെ പോരാട്ടമെന്നാണ് എല്ലാവരും പറയുന്നത്. 2 ദിവസമായി പീപ്പിൾ ടി വിയും മുന്നോട്ട് തന്നെയാണ് ജിഷയ്ക്ക് നീതി ലഭിക്കണം, ജസ്റ്റിസ് ഫോർ ജിഷ എന്ന ഹാഷ്ടാഗ് ക്യാമ്പയിനുമായി ഞങ്ങൾ മുന്നോട്ട് പോകുന്നു. മറിഞ്ഞു കിടന്ന ആ വാർത്ത, ആരാലും ശ്രദ്ധിക്കപ്പെടാതെ കിടന്ന വാർത്ത ആരും മുന്നോട്ട് കൊണ്ടുവരാൻ
തയ്യാറാകാതിരുന്ന വാർത്തയാണ് പീപ്പിൾ ഏറ്റെടുത്ത ആ വലിയ പ്രതിഷേധമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ സാബു എന്ന പ്രേക്ഷകൻ ബംഗളൂരുവിൽ നിന്നും ചേരുന്നു സാബു പറയൂ സാർ ഞാൻ 32 വർഷമായിട്ട് കേരളത്തിന് വെളിയിൽ താമസിക്കുന്ന ഒരു മലയാളിയാണ് ആ മലയാളിയായ നമ്മൾക്ക് എവിടെ ചെന്നാലും ഒരു വിലയുണ്ടായിരുന്നു തീർച്ചയായിട്ടും എന്നാൽ ഇത് എല്ലാ എല്ലാ പ്രവാസികൾക്കും അറിയാം ഈ കാര്യം എന്നാൽ ഇനിയും നമ്മൾ മലയാളിയാണെന്ന് പറയാൻ പറ്റുമോ സാബു അതായത് സംരക്ഷണം നൽകാൻ ചുമതലപ്പെട്ടവർ അത് കൃത്യസമയത്ത് നൽകിയില്ല കേരളത്തിലെ പോലീസിനെ കൊണ്ട് കഴിയുന്നില്ല കേരള ഗവൺമെന്റിനെ കൊണ്ട് കഴിയുന്നില്ല ഇത് പീപ്പിൾ ടിവി ഇല്ലായിരുന്നെങ്കിൽ ഇന്ന് പറഞ്ഞോ അറിയില്ലായിരുന്നു തീർച്ചയായിട്ടും ഗോഡ്സ് ഓൺ കൺട്രി എന്ന് നല്ലൊരു പേരുള്ള നമ്മുടെ നാടിനെ ഇനിയിപ്പോൾ നമ്മൾ റേപ്പ് ഓൺ കൺട്രി എന്ന് വിളിക്കേണ്ടി വരുന്നില്ലേ